സ്പൈസസൊക്കെ കൂടിയിട്ടുള്ള ഒരു ഡ്രിങ്കാണെന്ന് ഉണ്ടാക്കാൻ പോണത്. അതിൻ്റെ റെസിപ്പി ഇത്, ഫെനൽ സീഡ് പെരിഞ്ജീരകം 7 ടേബിൾ സ്പൂൺ കണക്കാണ് പറയണത്. എല്ലാതും 7 ടേബിൾ സ്പൂൺ ഈ പെരിഞ്ജീരകം. ദെൻ ഇത് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾ കഴുകി വേവിച്ച് ഉണക്കി പൊടിച്ച് വെച്ചതാണ്. ഇതിന്ന് 7 ടേബിൾ സ്പൂൺ, ഇതിന്ന് 7 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം നമ്മളുണ്ടാക്കണ ഈ ഹെൽത്ത് ഡ്രിങ്കിന്. ദെൻ 1 ടേബിൾ സ്പൂൺ കണക്കാണ് എല്ലാം എടുക്കേണ്ടത്. ഇനി നമുക്ക് സാധാരണ ജീരകം, ഇത് ചെറുജീരകം, സാധാരണ ജീരകം, ഇത് 4 ടേബിൾ സ്പൂൺ. ഞാൻ കാണിക്കുന്നതൊക്കെ ടേബിൾ സ്പൂൺ കണക്കാണ് കേട്ടോ. പിന്നെ ഇനി ഇത് ചുക്ക്. ചുക്ക് എങ്ങനെയാ വെച്ചാൽ ഇഞ്ചി പറിച്ച് കഴുകി ഇതേപോലെ ഉണക്കി വെച്ചതാണ് ഞാൻ ആ ചുക്ക്, അത് 2 ടേബിൾ സ്പൂൺ. ഇത് മല്ലി, മല്ലി 4 ടേബിൾ സ്പൂൺ. ഇനി കുരുമുളക്, കുരുമുളക് ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി വേണ്ടത് ഏലയ്ക്കയും കറുവപ്പട്ട. ഇത് കറുവപ്പട്ട, ഈ കറുവപ്പട്ട നല്ല കറുവപ്പട്ട കിട്ടണമെങ്കിൽ നമുക്ക് ഈ സിലോൺ സിനമൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങാം, നല്ല കറുവപ്പട്ടയാവണം. അപ്പോൾ അതാണിത്, അത് 1 ടേബിൾ സ്പൂണും. ദെൻ ഏലയ്ക്ക ഇത് 3 ടേബിൾ സ്പൂണും. ഇതെല്ലാം നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കണം. അപ്പം നമ്മളത് എല്ലാ ആ പൊടികൾ എല്ലാം കൂടി മിക്സ് ചെയ്തു. എന്നിട്ട് എല്ലാം പൊടിച്ചതിന് ശേഷം എല്ലാം കൂടി മിക്സിയിൽ ഒന്നിച്ചൊന്ന് അടിച്ചു. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഈവണായിട്ട് മിക്സായി. ഇതാ അതുകൊണ്ടുണ്ടാക്കിയ വെള്ളമാണ് കണ്ടോ. ഇതിലിപ്പോൾ വേണമെച്ചാൽ ഒരു 4-5 ഡ്രോപ്പ് ലെമണും ഒരു 1/2 ടീസ്പൂൺ ഹണിയും, ദെൻ തിളപ്പിക്കുന്ന സമയത്ത് തുളസിയും കഞ്ഞിക്കുറുക്കടയിലയും വേണമെങ്കിൽ അതൊക്കെ ചേർക്കാം, ഇല്ലെങ്കിൽ ഈ ലെമണും ഹണിയും ചേർത്ത് ലൂക്വാമായിട്ട് ഇങ്ങനെ കഴിക്കാം.